ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ വെളുത്ത് നിൽച്ച് വന്നപ്പോഴേക്കും അമ്മാവോട് ഉപ്പുമാവൊക്കെ റെഡിയാക്കാൻ ഞാനൊക്കെ റെഡിയായി കഴിഞ്ഞ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മൾ വിഭവം എന്ന് പറഞ്ഞാൽ രാവിലത്തെ കടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ചായക്കാടി ഉപ്പുമാവാണ് കേട്ടോ. അപ്പം നമ്മളെ ഉപ്പുമാവൊക്കെ അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അങ്ങോട്ട് കുളിച്ച് വരട്ടെ വിചാരിച്ചു. അപ്പം നമ്മൾ വേഗം പോയിട്ട് കുളിച്ച് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലത്തെ കടി ഉപ്പുമാവ് അങ്ങോട്ട് റെഡിയാക്കട്ടെ അമ്മ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ വിഭവത്തിലേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നപ്പോഴേക്കും അമ്മ ചായയും കടിയും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്തേക്കാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ വൃത്തിയാക്കുകയാണ്. ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആകെ അകമൊക്കെ അടിച്ചേരി വൃത്തിയാക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അമ്മ പണിക്ക് പോകാനാകുമ്പോഴേക്കും വേഗം അടിച്ച് കഴിഞ്ഞ് തുടക്കിയ പരിപാടിയൊക്കെ വേഗം കഴിക്കണം. പിന്നെ അമ്മയ്ക്ക് തുടച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് അമ്മ വിളക്ക് തെളിയിക്കൽ. അപ്പോൾ അതിനേക്കും നമുക്ക് വേഗം ഒന്ന് അടിച്ചാൽ വൃത്തിയാക്കാം. അടിച്ച് വരിക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അടിച്ച് വരി വൃത്തിയാക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ തന്നെ നിങ്ങൾ പറയാനുള്ളത് നിങ്ങളുടെ എന്ത് അഭിപ്രായം കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നല്ല അഭിപ്രായമാണെങ്കിൽ നല്ലത്, മോശമായ അഭിപ്രായമാണെങ്കിൽ മോശമായത്, നിങ്ങൾക്ക് എന്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നല്ല വിഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ കാണിക്കണമെന്ന് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ എന്താണ് പറയുന്നത് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ അത്ര വലിയ വിഭവങ്ങളൊന്നുമല്ല, എന്നാൽ ചെറിയ ചെറിയ വിഭവങ്ങളും വിശേഷം വ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തും. അപ്പോൾ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ. ഞാനിങ്ങനെ അടിച്ചു തരുന്നതിനൊപ്പം തന്നെ നമ്മൾ വേഗം തുടച്ച് തുടച്ച് വരുന്നുണ്ട് കേട്ടോ. Thank you.
അപ്പൊ അധികം പറയാതെ നിൽക്കാൻ നിങ്ങളെ ബോറടിപ്പിക്കാതെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ചോറൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കണ്ണു നോക്കിയേക്കാം. ആ ഒളി 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 കണ്ടു 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 കണ്ടു. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മള് 6 മണി ഉണ്ട് നമ്മള് പിന്നാലെ. കണ്ടു 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 ആ ടിച്ചു കാക്കുമാരി. അപ്പൊ ഇങ്ങനെ വൈകുന്നേരത്ത് ഇങ്ങനെ മൃത്തം ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന അപ്പൊ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. എന്റെ ശബ്ദങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ചോറൊക്കെ അങ്ങോട്ട് ഊറ്റി വെക്കാം. അപ്പൊ അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അമ്മ തിരുമ്പി എല്ലാ ദിവസവും അമ്മ തിരുമ്പിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് ഇടും വേണം. ഇവിടെ ഉമ്മർത്ത് നിന്ന് കെട്ടാത്തോണ്ട് മുകളില് മറ്റേ കമ്പിമ്മക്കോടെ അങ്ങോട്ട് ഇട്ടണം കേട്ടോ. ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മളെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും. കാരണം അമ്മായിരത്ത വെയിലാണ് ഇവിടെ. മുട്ട കുന്നാണ്, വെയിൽ തന്നെ നല്ല വെയിൽ കിട്ടും. പിന്നെ ചോറൂറ്റിലൊക്കെ ഇവിടെ വേറെ ചെയ്തിട്ട് ഈ ബാക്കി പരിപാടിക്ക് നമുക്കിവിടെ പോകാം. അതാ നമ്മൾ നമ്മുടെ ടെറസിന്റെ മേലക്കൂടെ എത്തിയിരുന്നു തോണി തോരയിടാൻ വേണ്ടിട്ട് പോകുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ടെറസിന്റെ മുകളിൽ. അപ്പൊ ഇയാൾ കാണേണ്ട കമ്പി ഉണ്ടല്ലോ, അതിമ്മ കൂടെ നമ്മൾ തുണി ഞങ്ങൾ ഇട്ട് കൊടുക്കല്. അപ്പൊ നമ്മളെ കോസ്മോസ് ചെടിയിൽ പൂവൊക്കെ കാണുന്നുണ്ടെങ്കിൽ പച്ചക്ക ഇടുന്നുണ്ട് കേട്ടോക്കെ. നമുക്ക് വേഗം ഒന്ന് നോക്കി നിൽക്കണ്ട, 6 മണി കഴിഞ്ഞു തുണി അങ്ങോട്ട് തോരയിട എഴുതി. ഇപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോ ഇങ്ങനെ വന്ന് നിക്കണ്ടുള്ളു വികൃതി പെണ്ണ്, ഒന്നിനും സമ്മതിക്കൂല. എന്നാ പിന്നെ ഞാൻ തുണി അങ്ങോട്ട് തോരയിട ഇട്ടോ വേഗം. ഏകദേശം നമ്മുടെ തോരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോഴാണ് എന്താ കറിക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിന്നത്. അപ്പം അമ്മ നല്ല തക്കാളി മുളകും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്.
അതിപ്പോ ഇന്നത്തേക്ക് വേണ്ട, നാളെ തക്കാളി കറിയോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾക്ക് മുരിങ്ങ താളിപ്പം ഉണ്ടാക്കണേ മുരിങ്ങ പൊട്ടിക്കുകയായിരുന്നു. മുരിങ്ങ പറഞ്ഞാൽ നമ്മളെ മുരിങ്ങയിലെ മാളും മാളത്താത്തന്നെ മുരിങ്ങ കേട്ടോ. അപ്പോൾ എല്ലാവരും മേലിന്ന് വന്നിട്ടാണ്, നമ്മളെ ടെറസിൻ്റെ മേലിന്നാണ് പറിക്കാൻ സുഖാനായിട്ട് വിരുന്നിട്ടാണ് സൈഡിലേക്ക്. കാരണം ആദ്യം നല്ല വട്ടത്തിലായിരുന്നു, അപ്പോൾ കൊമ്പൊക്കെ വെട്ടിയപ്പോഴേ സംഭവം ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ തൂങ്ങിക്കണം. അപ്പം രണ്ടിലെയും മുരിങ്ങ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് താളിക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ വലിയ തോട്ടിയൊക്കെ എടുത്താണ് ഇങ്ങനെ പറിക്കാൻ വേണ്ടി നിൽക്കാൻ. കേട്ടോ കിട്ടുക കിട്ടൂലെന്നറിയില്ല, എന്നാലും നമ്മൾ നോക്കി. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നു കേട്ടോ, നാലിലെങ്ങനെ നാലില് വല്ലാണ്ട് നമ്മൾ തൂങ്ങിക്കഴിഞ്ഞാൽ കീപ്പിട്ട് കിടക്കുമെന്ന് എഴുതിയോണ്ട് വേഗം അത് അങ്ങോട്ട് തന്നെ കിട്ടും. ഉച്ചക്കത്തെ വിശേഷമായിട്ടൊന്നുള്ളതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇനിയൊക്കെ നമുക്ക് വീഡിയോ ഒന്ന് പിടിച്ച് നിൽക്കാൻ ടൈം ഉണ്ടാവില്ല, കാരണം പാറുമണീൻ്റെ ഒപ്പമല്ലേ നടത്തുന്നുള്ളൂ. നമുക്ക് വീഡിയോ നിർത്താൻ അങ്ങനെ ചെയ്യാനുള്ളതൊന്നും ഉണ്ടാവില്ല, കാര്യം ഉണ്ടാക്കുന്നതൊക്കെ വേഗം വേഗം പെട്ടെന്നാണ് ഒക്കെ ഓരോന്ന്. അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇത്ര മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും എന്തായാലും പറയാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പറ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, താഴെ കാണുന്ന ബെല്ലൈക്കുള്ള ഓളം ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കുഞ്ഞു 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 വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് അപ്പൊ അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നല്ലൊരു വിഭവവും വിശേഷം ഒക്കെ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. നമ്മളിങ്ങനെ ഇങ്ങനെ താന്നോണ്ട് നിൽക്കുമ്പളേ താന്നോണ്ട് ഇങ്ങനെ നിൽക്കുമ്പളേ ആണ്ട് അവിടെ സുഖ പറയാം.